കടുവ ഭീഷണിയുള്ള വയനാട് ജില്ലയിലെ മൂലങ്കാവിലും പനവല്ലിയിലും വനം വകുപ്പ് കൂടുകൾ സ്ഥാപിച്ചു. എറളോട്ടുകുന്ന് സർവാണി എന്നിവിടങ്ങളിലാണ് കൂടുകൾ സ്ഥാപിച്ചത്. കൂട് സ്ഥാപിക്കുന്നതിൽ വനം വകുപ്പ് ഉദാസീനത കാണിക്കുന്നു എന്നാരോപിച്ച് യു ഡി എഫ് ജനപ്രതിനിധികൾ ഇന്നലെ ദേശീയപാത ഉപരോധിച്ചിരുന്നു. വയനാട് ബത്തേരിക്കടുത്തുള്ള മൂലങ്കാവിലും തിരുനെല്ലിക്കടുത്തുള്ള പനവല്ലി സർവാണി മേഖലയിലുമാണ് കടുവ ഭീഷണിയാകുന്നത്. ഒരാഴ്ചയായി മൂലങ്കാവ് എറളോട്ടുകുന്നിൽ കടുവയുടെ സാന്നിധ്യമുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ മൂരിക്കുട്ടൻ, വളർത്തുകോഴികൾ, പട്ടികൾ എന്നിവയെ കടുവ ആക്രമിച്ചു. ഇതോടെയാണ് കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായത്. കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടെത്തിച്ചെങ്കിലും അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് കൂടുതൽ നടപടികളിലേക്ക് കടന്നില്ല. കഴിഞ്ഞ 4-5 ദിവസങ്ങളായി മൂലങ്കാവിലും പരിസര പ്രദേശങ്ങളിലെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയാണ്. അതിൻ്റെ ഭാഗമായി വളർത്തുമൃഗങ്ങളെ വ്യാപകമായി കടുവ ഭക്ഷണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അതിനൊന്നും പരിഹാരം എന്നുള്ള നിലക്ക് ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളത്. ഇന്നലെ പട്ടാപ്പകലും കടുവയെ വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ കണ്ടതോടെ നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. യു ഡി എഫ് ജനപ്രതിനിധികളാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. സമരത്തിന്റെ രൂപം ഐ സി ബാലകൃഷ്ണൻ MLA സ്ഥലത്തെത്തിയ ശേഷം വനം മന്ത്രിയെ ഫോണിൽ വിളിച്ച് വിഷയം ബോധ്യപ്പെടുത്തി. ഇതോടെയാണ് കൂട് സ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമായത്. 20 ദിവസമായി പനവല്ലി മേഖലയിൽ മറ്റൊരു കടുവ ജനജീവിതത്തിന് ഭീഷണിയാകുന്നുണ്ട്. പ്രതിഷേധം ശക്തമായതോടെ ഇവിടെയും കൂട് സ്ഥാപിച്ചു. കടുവേൻ്റെ ഭയങ്കര ശല്യമായിരുന്നു. അങ്ങനെ ഫോറസ്റ്റുകാരെല്ലാം വിവരം അറിയിച്ച് അന്ന് കടുവേൻ്റെ വഴിക്ക് തന്നെ കൂട് എല്ലാം വെച്ചിട്ടുണ്ട്. കൂട് സ്ഥാപിച്ച സാഹചര്യത്തിൽ കടുവ കുടുങ്ങുമെന്നും ആശങ്ക ഒഴിവാകുമെന്നുമാണ് ജനങ്ങളുടെ പ്രതീക്ഷ. 24 വയനാട്.